നമസ്കാരം. മന്ത്രിമാരുടെയും നേതാക്കളുടെയും നാവിന് പൂട്ടിട്ട പിണറായിയുടെ കടുത്ത നീക്കങ്ങൾ പാർട്ടിയിലും സർക്കാരിലും. ശബരിമല വിഷയത്തിൽ ഒരു മന്ത്രിയും അനാവശ്യ പ്രസ്താവനയും നടത്തരുതെന്ന് മാധ്യമങ്ങളോട് ഈ വിഷയം സംസാരിക്കരുതെന്നും രഹസ്യ നിർദ്ദേശം നൽകിയതായി പാർട്ടിക്കുള്ളിൽ നിന്നും സൂചന. പല മന്ത്രിമാരും ഈ വിഷയത്തിൽ വാതുറന്നാൽ അബദ്ധം പറയും എന്നും വിഷയം അതിവൈകാരികമാകുമെന്നും മുഖ്യമന്ത്രി കരുതുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിൽ എല്ലാം താൻ തന്നെ പറഞ്ഞുകൊള്ളാമെന്നും അല്ലെങ്കിൽ നിലപാട് മാറ്റവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായാണ് സൂചന. ശബരിമല വകുപ്പ് ഭരിക്കുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോലും ഒന്നും ഉരിയാടാതിരിക്കുകയാണ്. എന്തിനും ഏതിനും തുറന്നടിച്ച് നിലപാട് പറയുന്ന മന്ത്രി ജി സുധാകരന്റെ മൗനം പോലും കൗതുകമായി. മന്ത്രി മണിയും ഇ പി ജയരാജനും പോലും നിശബ്ദമാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നാവ് പോലും ശബരിമല വിഷയത്തിൽ നിശ്ചലമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചു. ആരും പ്രതികരിക്കരുതെന്നും ചാനലുകൾക്ക് അഭിമുഖമോ പ്രസ്താവനയോ നൽകരുതെന്നും കർശന നിർദ്ദേശമാണുള്ളതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വിവരങ്ങൾ. പല മാധ്യമ പ്രവർത്തകരും മന്ത്രിമാരെയും സി പി എം നേതാക്കളെയും ബന്ധപ്പെട്ടുവെങ്കിലും എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. ശരിക്കും പാർട്ടിയിലും സർക്കാരിലും പിണറായി വിജയന്റെ കണ്ണൂർ നേതാക്കളുടെയും ഏകാധിപത്യം അരങ്ങ് തകർക്കുകയാണ്. ശബരിമല വിഷയത്തിൽ പാർട്ടിയിലെ ഹൈന്ദവ അനുഭാവികളുടെ അഭിപ്രായം ഒരിടത്തും വരാൻ പോലും പാടില്ല എന്ന ജാഗ്രതയിലാണ് സി പി എം സൈബർ ലോകവും. അനേകായിരം പാർട്ടി പ്രവർത്തകർക്കും അനുയായികൾക്കും ശബരിമല നിലപാടിൽ ആശങ്കകളുണ്ട്. എന്നാൽ അതൊന്നും ചെറുതായി പോലും ഈ സമയത്ത് പുറത്തുവരാൻ പാടില്ല എന്ന കടുത്ത നിലപാടിലാണ് സി പി എം. പാർട്ടിയും സർക്കാരും പരിപൂർണമായി ഈ വിധത്തിൽ ഒരേ സമയം കൈക്കലാക്കി സമ്പൂർണ്ണ ആധിപത്യം നടത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലും ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.